ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് രണ്ട് വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോൾ അക്കൗണ്ട്സ് ആയിരുന്നു അതിൻ്റെ നോൺ മാനുഫാക്ചറിങ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിങ് ആണ് വളരെ ചെറിയൊരു ഏരിയയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനുഫാക്ചറിങ് അക്കൗണ്ട് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത് ആ മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് എന്താണെന്ന് മാത്രമേ എന്തു ചെയ്യാണുള്ളൂ പഠിക്കാനുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് പഠിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് മാത്രമാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ബട്ട് അതിൽ മാത്രമേ വരുകയുള്ളൂ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസും എക്സ്പെൻസും മാത്രമേ വരുള്ളൂ ഓക്കെ അതിൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് അതുപോലെ തന്നെ എന്ത് വരും അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഈ മാനുഫാക്ചറിങ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസിൻ്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പ്രൊഡക്റ്റ് പി ആണ് ഉണ്ടാക്കാൻ പോകുമെന്ന് വിചാരിച്ചോളൂ പ്രൊഡക്റ്റ് പി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കാൻ പോകുന്നു ഈ പ്രൊഡക്റ്റ് പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെറ്റീരിയൽ എ ബി സി വേണമെന്ന് വിചാരിച്ചോളൂ ഈ എയും ബിയും സിയും കൂടിയും നമ്മൾ ആഡ് ചെയ്ത് അതിലേക്ക് മറ്റു ലേബറൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കും പി ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ അതിനെന്തെടുത്തും സെയിൽ ചെയ്യും ഓക്കെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് വേണം റോ മെറ്റീരിയലായിട്ട് നമുക്ക് എയും ബിയും സിയും വേണം എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്യുന്ന വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റ് ലേബർ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മറ്റു ഡയറക്റ്റ് എക്സ്പെൻസസ് അപ്ലൈ ചെയ്തിട്ട് അതുപോലത്തെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റും എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സെയിൽ ചെയ്യാം ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക മാനുഫാക്ചറിങ് എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാനുഫാക്ചറിങ് കോസ്റ്റ് എങ്ങനെ കണ്ടെത്തുന്നതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്താണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നാൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ചത് എങ്ങനെ കണ്ടെത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ ലെസ് ക്ലോസിങ് സ്റ്റോക്ക് എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസ് ലെസ് ക്ലോസിങ് സ്റ്റോക്ക് ആണെന്തെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ അന്ന് ആ ഒരു പീരിയഡിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എങ്ങനെ കണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ലെസ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇൻവെൻറ്ററി ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ലെസ് ക്ലോസിംഗ് ഇൻവെൻ്ററി ഓഫ് റോ മെറ്റീരിയൽ അതാണ് അതാണെന്തെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഡയറക്റ്റ് മാനുഫാക്ചറിങ് വേജസ് മാനുഫാക്ചറായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേജസ് ആഡ് ചെയ്യാം ദനെന്ത് ചെയ്യണം മാനുഫാക്ചറിങ് എക്സ്പെൻസ് മറ്റു മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക ദെൻ ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് മറ്റെന്തെങ്കിലും കോസ്റ്റുകളുണ്ടെങ്കിൽ മാനുഫാക്ചർ റേറ്റിന് റിലേറ്റ് ചെയ്യണം എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഡയറക്ട് എക്സ്പെൻസസും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ദെൻ മാനുഫാക്ചറിങ് ഓവർഹെഡ്സും ആഡ് ചെയ്യുക ഈ ഇൻഡയറക്ട് എക്സ്പെൻസസിനൊക്കെ പറയുന്ന മറ്റൊരു പേരാണത് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം മാനുഫക്ചറിങ് വേജസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസർ എന്തുണ്ട് വേജസും ഉണ്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും വേജസും എക്സ്പെൻസും ഒക്കെ അതിൽ വരും എന്താ വെച്ചാൽ അതിന് ഒരു സ്പെസിഫിക്കലി എന്ത് ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഡയറക്റ്റ് മാനുഫാക്ചറിംഗ് വേജ് എന്താ വെച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്ട് എക്സ്പെൻസും മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്ട് എക്സ്പെൻസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടും ഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഇവിടെ ഒരു സ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് എന്താ പറയാനുള്ളത് തൗസൻഡ് യൂണിറ്റ്സ് വേർ പ്രൊഡ്യൂസ്ഡ് ഓൺ ഇൻ എ ഫാക്ടറി പെർ യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ലേബർ എത്രയാണ് റുപ്പീസ് ഫൈവ് ദാറ്റ് ദാറ്റ് ലേബർ ഫൈവ് ദാറ്റ് അപ്പാർട്ട് ഇറ്റ് വാസ് എഗ്രി ടു പേ റോയൽറ്റി ത്രീ പെർ യൂണിറ്റ് റോയൽറ്റി എത്രയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ റോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു മറ്റൊരാളുടെ പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം റോയൽറ്റി കൊടുക്കണം കാൽക്കുലേറ്റ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് എങ്ങനെ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് കണ്ടെത്തും വളരെ ഈസിയല്ലേ മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെ കണ്ടെത്താം എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് വൺ ലാക്ക് യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ടു ടെൻ എന്ത് വരും ടെൻ ലാക്ക് ദെൻ ഡയറക്റ്റ് ലേബർ ലേബർ എത്ര വരുന്നത് വൺ ലാക്ക് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എത്ര വെച്ചിട്ടാണ് ഫൈവ് വെച്ചിട്ട് എന്തുണ്ടാവും ഫൈവ് ലാക്ക് ഉണ്ടാവും ദെൻ റോയൽറ്റി റോയൽറ്റി എത്രയാണേ വൺ ലാക്ക് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എത്ര രൂപ വെച്ചിട്ടാണ് റോയൽറ്റി കൊടുക്കേണ്ടത് ത്രീ റുപ്പീസ് വെച്ചിട്ട് അപ്പോൾ എത്ര ഉണ്ടാവും ത്രീ ലാക്ക് ടോട്ടൽ എത്ര ഉണ്ടാവും ും അതായിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവും വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ ആണല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത് ഓക്കെ ഇനി ഡയറക്ട് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ഇവിടെ ഇൻഡയറക്ട് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്താൽ അതിന് നമ്മളെന്തോവർഹെഡ്സ് എന്ന് പറയും എന്താണ് ഇൻഡയറക്ട് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസസ് ഇൻഡയറക്ട് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാത്ത മെറ്റീരിയലിനെ നമ്മൾ നമ്മളെന്താ പറയുക ഇൻഡയറക്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈക്ക് എന്താണ് സ്മോൾ ടൂൾസ് ഫ്യൂവല് ലൂബ്രിക്കൻസ് നമ്മൾ മെഷീനറിൻ്റെ ലൂബ്രിക്കൻസ് ഒക്കെ നമ്മൾ പറയും ഇൻഡയറക് മെറ്റീരിയൽസ് എന്ന് പറയും ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മെയിൻ്റെനൻസ് വർക്ക്സിന് അല്ലെങ്കിൽ ഹോൾഡിംഗ് പേക്ക് ഒക്കെ കൊടുക്കുന്ന മെയിൻ്റെനൻസിനാണ് ഇൻഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് ആയിട്ടുള്ള വേജസിന് ഡയറക്റ്റ് വേജസിനാണ് നമ്മൾ ആഡ് ചെയ്യുക ഇൻഡയറും നമ്മൾ ഇൻഡറക്ട് വേജ് അല്ലെങ്കിൽ ഓവർഡ് നല്ല അഡ്ജറ്റ് ഓക്കെ ബൈ പ്രോഡക്റ്റ്സ് എന്താണ് ബൈ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളോ അതല്ലെങ്കിൽ അതിൻ്റെ സ്ക്രാപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റു പ്രൊഡക്റ്റുകളാണ് നമ്മൾ പറയുക ബൈ പ്രൊഡക്ട്സ് എന്ന് പറയാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് ബൈ പ്രോഡക്റ്റ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തു ചെയ്തു ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ മാനുഫാക്ചറിങ് ആണ് നടക്കുന്നതെന്ന് വിചാരിച്ചോളൂ നമ്മൾ വാട്ടർ ബോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് വിചാരിച്ചുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വാട്ടർ ബോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ ഇവിടുന്ന് ബാക്കി വരുന്ന പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്സ് എന്താണ് വാട്ടർ ബോട്ട്സിലാണ് അതിൻ്റെ പ്ലാൻ ആയിട്ട് വരുന്ന പ്ലാ പ്ലാസ്റ്റിക്സിന് നമ്മൾ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സെയിൽ ചെയ്യുന്നു അപ്പോൾ ഈ ബൈ പ്രൊഡക്ട്സിൻ്റെ സെയിലും എന്തിൽ കവർ ചെയ്യുന്നുണ്ട് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട്സിൽ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളത് പഠിച്ചാൽ മതി ഓക്കെ ഇത്രേ വരുള്ളൂ ഫസ്റ്റ് വരുന്നത് ടു ഓപ്പണിംഗ് ഡബ്ല്യു ഐ പി വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ഓപ്പണിങ് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും എന്താണ് വർക്കിംഗ് പ്രോഗ്രസ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയും ബിയും സിയും മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഒരു പേർട്ടിക്കുലർ ഡേയിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റും അതിൽ എയും ബിയും ഏതെങ്കിലും ഒന്നും എന്ന് വെച്ചാൽ ഇവിടുന്ന് റോ മെറ്റീരിയൽ സ്റ്റേജിൽ നിന്ന് അത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെ എത്തിയില്ല ആ പ്രോഡക്റ്റ് എന്തായിട്ടില്ല പിയുമായിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളെന്ത് പറയാം വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് പ്രോഗ്രസ് എന്താണ് ആ വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വരുമ്പായി ഡബ്ല്യു ഐ പി എന്താണ് ക്ലോസിംഗ് ആണ് ഓക്കെ ഇത് രണ്ടും ഓക്കെയാണല്ലോ ദെൻ ഇനി ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ടു മാനുഫാക്ചറിംഗ് കോസ്റ്റാണ് മാനുഫാക്ചറിങ് കോസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്തൊക്കെ വരുന്നുണ്ട് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഉണ്ടോ ആ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ് അങ്ങനത്തെ നമ്മൾ എന്താണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടല്ലോ ആ മാനുഫാക്ചറിങ് കോസ്റ്റുകളെല്ലാം അത് നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ എഴുതേണ്ട ആവശ്യമില്ല ആ ഓരോന്നോ സെപ്പറേറ്റ് പേരുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും എഴുതും മാനുഫാക്ചറിങ് കോസ്റ്റ് കണ്ടെത്താൻ അറിയുന്ന ഒരാൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള കോ ഈ ഒരു കോസ്റ്റുകൾ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി ദെൻ നോർമലി ഇത്ര സംഗതികൾ മാത്രമേ വരുള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ ഒന്നുമല്ലേ കെട്ടിട്ട് ഇതിൻ്റെ ക്ലോസിങ് ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക നോർമൽ കേസിൽ ഇത്രയും സംഗതികൾ എന്തേ ഉള്ളൂ വരുള്ളൂ ഓക്കെ ഇനി നമ്മൾ ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ആ ബൈ പ്രൊഡക്ട്സിൻ്റെ സെയിൽ സെയിൽ വാല്യൂ അതിലിങ്ങനെ എന്താ പറയുക നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ബൈ പ്രൊഡക്റ്റ്സ് എന്ന് പറയും ഇതാണെന്ത് ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തണം ഓപ്പണിംഗ് ഡബ്ല്യു ഐ പി ദൻ നമ്മളെന്താണ് എന്താണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഇവിടെ വരുന്ന മൊത്തം എന്തായിരിക്കും മാനുഫാക്ചറിങ് കോസ്റ്റായിരിക്കും ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നത് ബൈ പ്രൊഡക്ട്സിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ദനെന്താണ് ഡബ്ല്യു ഐ പി ബാലൻസ് നമ്മളിവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലെന്തുണ്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെയാണ് ഓപ്പണിംഗ് ഓപ്പണിംഗ് ഡബ്ല്യുഐ പി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അതിനെന്ത് ചെയ്യണം ടോപ്പിലായിരിക്കണം എഴുതേണ്ടത് ഓക്കെ ദെൻ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണാം ഓപ്പണിംഗ് ഇൻവെൻട്രി ആഡ് പെർച്ചേസ് ലെസ് ക്ലോസിങ് ഇൻവെൻട്രി ദെൻ ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ദെൻ ഫാക്ടറി ഓവർഹെഡ്സ് ഫാക്ടറി ഓവർ ഹെഡ്സ് ദെൻ ഇൻഡയറക്ട് എക്സ്പെൻസസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എന്നുവെച്ചാൽ ഈ ഇത് മൊത്തമാണ് എന്തായിട്ട് വരുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റായിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട് ക്ലോസിംഗ് ഡബ്ല്യു ഐ പിന്നെന്താണ് ബൈ പ്രോഡക്ട്സിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ദെൻ ബാലൻസിന് നമ്മളിവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇതിനെ നമ്മൾ എന്താ പറയുക ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് ഈ എമൗണ്ടിനെടുക്കുക ഓക്കെ ഇത് വെച്ചിട്ട് വെച്ചിട്ടൊന്നുണ്ട് ഒരു ഇല്ലുസ്ട്രേഷനും കൂടി ഇവിടെ ചെയ്യാനുണ്ട് ആ ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്തു ഈ ചാപ്റ്റർ എന്ത് ചെയ്തു ഇവിടെ എൻ്റായി വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കാം എന്താണ് മിസ്റ്റർ വിമൽ റൺസ് എ ഫാക്ടറി വിച്ച് പ്രൊഡ്യൂസസ് സോപ്സ് ഫോളോയിങ് ഡീറ്റെയിൽസ് യു ആർ അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഫോർ ദ ഇയർ എൻഡർ ടു എൻഡ് ഓൺ തേർട്ടി വൺ ത്രീ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട് ഇവിടെ എഴുതാണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലുണ്ടല്ലോ ഓപ്പണിംഗ് ഇൻവെൻട്രി ഓഫ് റോ മെറ്റീരിയൽസ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ഇത് മൂന്നും കൂടി നിങ്ങൾ ഇത് ഇത് മൂന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടെത്താൻ പറ്റും ഹയർ ചാർജസ് ഓഫ് മെഷീനറി ആഡ് ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ഹയർ ചാർജസ് ഓഫ് ഫാക്ടറി നമ്മൾ കണ്ടെത്തണം ഡയറക്റ്റ് വേജസ് കണ്ടെത്തണം ക്ലോസിംഗ് ഡബ്ല്യു ഐ പി സോറി എന്താണ് ആ ക്ലോസിംഗ് ഡബ്ല്യു ഐ പി അല്ലാതെ അത് യൂണിറ്റ്സ് ഓഫ് ക്ലോസിങ് ഡബ്ല്യുഐ പി എന്നാ പറയുന്നത് ദൻ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനസ് പിന്നെ യൂണിറ്റ്സ് പ്രൊഡ്യൂസർ തന്നിട്ടുണ്ട് എന്താ നമ്മുടെ പ്രിപ്പയർ മാനുഫാക്ചറിങ് അക്കൗണ്ട് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് ഉണ്ടാക്കി നോക്കാം ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സെൽഫായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സെൽഫായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് എന്തു ചെയ്യുക ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്താണ് ഓപ്പണിംഗ് ഡബ്ല്യു ഐ പി എവിടെ വരിക ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്നുണ്ട് ബിറ്റ് സൈഡിലെ എന്താണ് ടു ഓപ്പണിങ് ഡബ്ല്യു ഐ പി എത്രയാണ് എമൗണ്ട് എത്രയാണ് സിക്സ്റ്റീൻ തൗസൻഡ് യൂണിറ്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് കൊടുക്കുകട്ടോ സിക്സ്റ്റീൻ തൗസൻഡ് ഞാൻ യൂണിറ്റ്സിൻ്റെ കോള എഴുതിയിട്ടില്ല യൂണിറ്റ്സ് കോളം എത്ര യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ടെൻ തൗസൻഡ് യൂണിറ്റ്സ് ആണ് ടെൻ തൗസൻഡ് യൂണിറ്റ്സ് ദെൻ ക്ലോസിങ് ഡബ്ല്യു ഐ പി ട്വൽവ് തൗസൻഡ് യൂണിറ്റ്സ് ട്വൻ്റി തൗസൻഡ് അപ്പോൾ എന്തുണ്ടാവും ബൈ ഡബ്ല്യു ഐ പി എന്താണ് ട്വൽവ് തൗസൻഡ് യൂണിറ്റ്സ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഓക്കെ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ കാണണം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണാം ഇവിടെ വർക്കിംഗ് നോട്ട് ഇവിടെ തന്നെ തുടങ്ങാം വാക്കിംഗ് നോട്ട് വണ്ണ് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് പ്ലസ് പർച്ചേസ് പർച്ചേസ് എത്രയാണ് എയ്റ്റ് ലാക്ക് ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ലാക്ക് ട്വൻറ്റി തൗസൻഡ് ലെസ് എത്രയാണ് വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് എന്താണ് അത് ക്ലോസിംഗ് ക്ലോസിങ് റോ മെറ്റീരിയൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഒന്ന് ചെയ്ത് നോക്ക് കാൽക്കുലേറ്റർ ഒന്ന് എടുക്കട്ടെ എത്ര വരും വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് പ്ലസ് എയ്റ്റ് ലാക്ക് ട്വൻ്റി തൗസൻഡ് മൈനസ് വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് എത്ര ഉണ്ടാവും എയ്റ്റ് ലാക്ക് എന്നുണ്ടാവും ഇത് നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് എഴുതണേ എന്നുണ്ടാവും അപ്പോൾ ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ് എയ്റ്റ് ലാക്ക് എയ്റ്റ് ലാക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഏതൊക്കെ കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ദെൻ ഹൈ ചാർജസ് ഓഫ് മെഷീൻ എത്രയാണെ പോയിൻറ്റ് സിക്സ് പെർ യൂണിറ്റ് മാനുഫാക്ചേർ അപ്പോൾ എങ്ങനെ കാണാം സീറോ പോയിൻ്റ് സിക്സ് ഇൻറ്റു എത്ര യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഫൈവ് ലാക്ക് എത്ര ഉണ്ടാവും ഫൈവ് ലാക്ക് ഇൻറ്റു പോയിൻറ്റ് സിക്സ് എത്ര ഉണ്ടാവും ത്രീ ലാക്ക് അപ്പോൾ നിതു ഹയർ ചാർജസ് ടു ഹയർ ചാർജസ് എത്ര ത്രീ ലാക്ക് ഇതെന്താണ് ഹയർ ചാർജസ് ഓഫ് ഫാക്ടറി ടു ലാക്ക് ട്വൻ്റി തൗസൻഡ് ടു ഇത് മെഷീനറിയാണ് ഇതെന്ത് ചെയ്തു ഹയർ ചാർജസ് ഓഫ് ഫാക്ടറി ടു ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഇതെന്നാൽ ഡയറക്റ്റ് വേജസ് കോൺട്രാക്റ്റഡ് എത്രയാണ് പോയിൻറ്റ് എയ്റ്റ് പെർ യൂണിറ്റ് മാനുഫാക്ചേർഡ് ആൻഡ് പോയിൻ്റ് ഫോർ പെർ യൂണിറ്റ്സ് ഓഫ് ക്ലോസിംഗ് ഡബ്ല്യു ഐ പി അപ്പോൾ സീറോ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു യൂണിറ്റ് മാനുഫാക്ചർ എത്രയാണ് ഫൈവ് ലാക്ക് ദെൻ സീറോ പോയിന്റ് ഫോർ ഇൻറ്റു ക്ലോസിംഗ് ഡബ്ല്യു ഐ പി ക്ലോസിംഗ് ഡബ്ല്യു ഐ പിൻ്റെ യൂണിറ്റ്സ് എത്രയാണേ ട്വൽവ് തൗസൻഡ് യൂണിറ്റ്സ് ആണ് ൗസൻ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും പോയിന്റ് എയ്റ്റ് ഇൻറ്റു ഫൈവ് ലാക്ക് എത്രയുണ്ട് ഫോർ ലാക്ക് ഫോർ ലാക്ക് പിന്നെ എത്രയുണ്ട് പോയിന്റ് ഫോർ ഇൻറ്റു ട്വൻ ട്വൽവ് തൗസൻഡ് ട്വൽവ് തൗസൻഡ് എത്ര ഉണ്ടാവും ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുണ്ടാവും അപ്പം എത്ര ഉണ്ടാവും മൊത്തം ഫോർ ലാക്ക് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുണ്ടാവും ഫോർ ലാക്ക് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുണ്ടാവും എന്നുണ്ടാവും ടു വേ ഡ വെയ്ജസ് എത്രയാണ് ഫോർ ലാക്ക് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ദെൻ ദെൻ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എത്രയാണ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് എല്ലാ സംഗതികളും നമ്മൾ എല്ലാ സംഗതികളും നമ്മൾ എന്ത് ചെയ്തു എടുത്തു കഴിഞ്ഞു ഇതിനെന്താണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടോ ഇല്ല ഇത് നമുക്കത് ചെയ്താൽ മതി ഇതിൻ്റെ ബാലൻസിന് നമ്മൾ ഇവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ മതി എവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ടോട്ടൽ ചെയ്ത് നോക്ക് സിക്സ്റ്റീൻ തൗസൻഡ് പ്ലസ് എയ്റ്റ് ലാക്ക് പ്ലസ് ത്രീ ലാക്ക് പ്ലസ് ടു ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് ഫോർ ലാക്ക് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് എത്ര കിട്ടും നയൻറ്റീൻ ലാക്ക് ട്വൻ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും നയൻറ്റീൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ട്വൻറ്റി എടുന്ന് പോകുമ്പോൾ നയൻറ്റീൻ ലാക്ക് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് കിട്ടും നയൻറ്റീൻ ലാക്ക് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് കിട്ടും ബൈ ട്രേഡിംഗ് അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ മാനുഫാക്ചറിങ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് മാനുഫാക്ചറിങ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് ഇത്രയുള്ളൂ എന്നു വെച്ചാൽ വളരെ ഈസിയാണ് ചെയ്യുക ഒരു എങ്ങാനും മാനുഫാക്ചറിങ് അക്കൗണ്ടെന്ന് ചോദി ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കും കളയരുത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ എന്ത് ചെയ്യുക വീഡിയോ പണി ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാം അത് കാണാൻ അത്രയൊന്നും ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു വൺ വൺ ടൈം കാണാം ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ചാപ്റ്ററായിട്ട് കാണാം താങ്ക്